Hi friends, let's discuss amphibious fish in this video. Vikru, ഇതാ നിനക്ക് ഒരു മെസ്സേജ് വന്നിരിക്കുന്നു. നീ വായിച്ചോ, ഞാൻ കേൾക്കാം. പ്രിയപ്പെട്ട വിക്രു, നിന്റെ വീഡിയോ ഞാൻ കണ്ടു. നന്നായിരിക്കുന്നു. ഉഭയജീവികളെ കുറിച്ച് കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. എനിക്കൊരു സംശയമുണ്ട്. ആഫ്രിക്കൻ മുഷി ഒരു ഉഭയജീവിയാണോ? ഗുഡ്സ്. അത് നല്ല സംശയമാണല്ലോ വിക്രു. അതെ അതെ, ആഫ്രിക്കൻ മുഷു ഒരുതരം മീനാണ്. ക്യാറ്റ്ഫിഷ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഈ കൂട്ടത്തിൽ വലിപ്പം കൊണ്ടും നിറം കൊണ്ടും വ്യത്യസ്തരായ കുറെ പേരുണ്ട് കേട്ടോ. നമ്മുടെ കുളങ്ങളിലൊക്കെ കാണുന്ന നാടൻ മുഷിയും ഇതിലുണ്ട്. വെള്ളത്തിന് പുറത്തേക്ക് വന്ന് നനവുള്ള ഇടങ്ങളിൽ, പ്രത്യേകിച്ച് ചളിയുള്ള സ്ഥലങ്ങളിൽ, നമ്മുടെ പാടങ്ങളിലൊക്കെ ഇവന് ധാരാളമായി കാണാം കേട്ടോ. ദീർഘനേരം ഇങ്ങനെയുള്ള അന്തരീക്ഷത്ത് ജീവിക്കുവാനും ഇതിന് കഴിയും. വെള്ളത്തിന് പുറത്തായിരിക്കുമ്പോൾ തൊക്കിലൂടെയാണ് ഇവൻ അന്തരീക്ഷവായു സ്വീകരിക്കുന്നത്. ഭക്ഷണാവശ്യത്തിനായി നമ്മൾ ഇവനെ വളർത്താറുണ്ടെങ്കിലും മറ്റു പല ചെറിയ മീനുകളെയും ഇവൻ ഭക്ഷണമാക്കാറുണ്ട്. ഈ വില്ലൻ പലപ്പോഴും അവയുടെ വംശനാശത്തിനും കാരണമാകുന്നു എന്നത് നമ്മൾ മറക്കരുത് കേട്ടോ. നമ്മുടെ നാട്ടിൽ സാധാരണയായി കണ്ടുവരുന്ന വരാൽ, മടമീൻ, കൈച്ചിൽ എന്നൊക്കെ പേരറിയപ്പെടുന്ന ചില മത്സ്യങ്ങളും ആംഫീബിയസ് ഫിഷ് എന്ന കൂട്ടത്തിലാണ് കേട്ടോ പെടുന്നത്. വരൾച്ച പോലുള്ള പ്രതികൂല കാലാവസ്ഥ വന്നാൽ ഏറെ നേരം ചെളിക്കടിയിലിരുന്ന് ഇവയുടെ കൊഴുപ്പ് ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാതെ ദീർഘനേരം കഴിയാമെന്നത് ഇതിൻ്റെ ഒരു അനുകൂലമാണ് കേട്ടോ കൂട്ടുകാരെ. ഉഭയജീവി അല്ലെങ്കിലും വെള്ളത്തിലും കരയിലും കഴിയാൻ പറ്റുന്ന മഡ്സ്കിപ്പർ എന്ന ഇവനെ നമ്മുടെ നാട്ടിലും അപൂർവമായി കണ്ടുവരുന്നുണ്ട് കേട്ടോ. നമ്മളീ പറഞ്ഞ കൂട്ടരൊക്കെ കരയിലായിരിക്കുമ്പോൾ സ്കിൻ വഴിയാണ് ശ്വസിക്കുന്നതെങ്കിലും മറ്റു ചിലരുണ്ട് കേട്ടോ, അവരിൽ ലാബിരിന്ത് ഓർഗൻ എന്ന ഒരു പ്രത്യേക അവയവമുണ്ട്. ഗ്രാമം പോലുള്ള ഇവരെ കുറിച്ച് നമുക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഇങ്ങനെയുള്ള മത്സ്യങ്ങളും ഉണ്ടല്ലേ, എന്നിട്ടും എന്താ വിക്രു ഇവയെ ഉഭയജീവിയായി കൂട്ടാത്തത്? ഇവ പ്രതികൂല കാലാവസ്ഥയിൽ ഭക്ഷണം തേടി കരയിലേക്ക് വരുന്നുവെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, ഉഭയജീവികൾ ജീവചക്രം പൂർത്തിയാക്കുന്നത് വെള്ളത്തിലും കരയിലുമായാണ്. വിക്രു, ഫിഷ് ഔട്ട് ഓഫ് വാട്ടർ എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലേ. എല്ലാവർക്കും ഒരുപോലെയല്ല, ചിലവർ പുറത്തു വന്നാൽ റെഡിയാവും, ചിലവർ മടിയാവും, അത്ര തന്നെ. കൂടുതൽ വീഡിയോ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.